സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാം ഓരോരുത്തരും എങ്ങനെ ദൈവത്തോടുള്ള സഹകാര്യത്വവും സഹോദരരോടുള്ള സ്നേഹവും വഴി ദൈവമഹത്വമായി തീരുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് ഇന്നലെ നമ്മൾ മടങ്ങിയത്. 2 കൊരിന്ത്യർ 8:3. പഴയ നിയമത്തിൽ ദൈവമഹത്വത്തെ സൂചിപ്പിക്കുന്ന കബോധ് എന്ന വാക്കിന് ഭാരം എന്നുകൂടി അർത്ഥമുണ്ട്. ദൈവത്തിന്റെ അബൈഡിംഗ് വെയ്റ്റിനസ്, സ്ഥായിയായ ബലം എന്ന് നാം ഇതിനെക്കുറിച്ച് മുൻപ് ധ്യാനിച്ചിട്ടുള്ളതാണ്. ദൈവം നമ്മോടുകൂടി ആയിരിക്കുന്നതിന്റെ ഒരു ആക്കവും ആഴവും അത് കുറിക്കുന്നു. അതേസമയം അത് സഹോദരങ്ങൾക്ക് വേണ്ടി കൈവിരിച്ചു പിടിച്ച് മോശം അനുഭവിച്ച ഒരു ഭാരം കൂടിയാണ്. അതായത് സഹോദരർക്ക് വേണ്ടി അവരുടെ ആത്മരക്ഷയുടെ ഉത്കർഷത്തെ പ്രതി നമ്മൾ അനുഭവിക്കുന്ന ഭാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ പൗലോസ്, തിമോത്തി, തീത്തൂസ് എന്നിവരെയൊക്കെ ധ്യാനിക്കുമ്പോൾ നാം ഇത് കണ്ടിരുന്നതാണ്. മോശയുടെ കരങ്ങൾ കബോധ് പൂണ്ടു എന്നാണ് അവിടെ പറഞ്ഞത്. പുറപ്പാട് 17:12, ഗലാത്യർ 2:20, യാക്കോബ് 2:12 എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ദൈവമഹത്വത്തിന് ഒരു ആത്മബലിയുടെ നിറം കൈവരുന്നുണ്ട്. അപരർക്ക് വേണ്ടി നമ്മൾ മരണത്തോളം സ്വയം ത്യജിക്കുമ്പോൾ, ദൈവനിയമങ്ങളെ അനുസരിക്കാനായി ആർത്ത് പുണരുമ്പോൾ, അത് തിന്മകളെ ദൂരെ അകറ്റാനുള്ള നമ്മുടെ ശ്രദ്ധയെ മൂർച്ച കൂട്ടുന്നുണ്ട്. അങ്ങനെ മഹത്വം എന്നത് രക്ഷയുടെ ഈ ഭാരം പേരലാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദീർഘക്ഷമ അഥവാ നിലപാട്, നിലനിൽപ്പിന്റെ വരത്തെക്കുറിച്ച് എൻഡ്യൂറൻസ്, ഉപ്പുമോനെ, ഗ്രീക്കിൽ ഊപ്പോ, ഇംഗ്ലീഷിൽ ഹൈപ്പോ എന്ന അതിന്റെ വകഭേദവും ഈ പ്രത്യയം പിൻവലിയൽ, കീഴിലേക്ക് പോകൽ എന്നൊക്കെയുള്ള ചലനത്തെ കുറിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഉപ്പുമോനെ എന്നാൽ സ്ഥായിയായി നിലകൊള്ളുന്ന, വസിക്കുന്ന, മേനോ എന്തിന്റെയോ കീഴിൽ ആയിരിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിന്റെ ഭാരത്തിന് കീഴിൽ അബൈഡിംഗ് വെയ്റ്റിനസ്, കബോധ്, എളിമയോടെ ആയിരിക്കുക എന്നതാണ് ഈ നിലനിൽപ്പിന്റെ വരം. ഇന്നലെ ഹെബ്രായർ 10 ഈ നിലനിൽപ്പിനെ പ്രത്യാശയോട് ചേർത്താണ് വായിച്ചത്. കാത്തിരിക്കുന്ന ക്ഷമയും പ്രത്യാശയും വിശ്വാസവും തമ്മിലുള്ള ബന്ധം. നമ്മൾ നാശത്തിലേക്ക് പിൻവലിയുന്നവരല്ല, ഹെബ്രായർ 10:39. പകരം ആത്മാവിനെ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസത്തിലേക്ക് മുന്നേറുന്നവരാണ്. പിൻവലിയുക, ഉപ്പുസ്തോളെ, ഊപ്പോ എന്ന പ്രത്യയം തന്നെ ഇവിടെ വീണ്ടും ഇതാ കുറിക്കുകയാണ്. ഇന്ന് വിശ്വാസത്തെ ശ്ലീഹ ഏറ്റവും സുന്ദരമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശയുടെ ഊപ്പോസ്റ്റാസിസ് ആണ് എന്ന് പറയുമ്പോൾ മാത്രമല്ല, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണത്, തെളിവ് നിറഞ്ഞ ബോധ്യം. ഹെബ്രായർ 11:1 മുതലാണിന്ന്. വിശ്വാസം പ്രത്യാശയുടെ ഊപ്പോസ്റ്റാസിസ് ആണ്. വിവർത്തനം ചെയ്യാൻ വളരെ ദുർഗ്രഹമായൊരു പദമാണത്രേ അത്. ഊപ്പോ എന്ന പ്രത്യയം ഇവിടെ കുറിക്കപ്പെടുന്നുണ്ടല്ലോ. അതായത് ഊപ്പോ, കീഴിൽ, സ്ഥാസിസ്, നിൽക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. പ്രതിഷ്ഠ എന്ന അർത്ഥത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. കൃത്യമായി പറഞ്ഞാൽ അടിസ്ഥാനം. ഹെബ്രായർ 11:1 ഹെബ്രായർ 6:19 ചേർത്ത് വായിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമാണ്. പ്രത്യാശ എന്നത് ഉറച്ചു നാട്ടിയ ഒരു നങ്കൂരമാണ്. അത് ദൈവത്തിന്റെ നിഗൂഢതകളിലേക്ക് നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഉപ്പോസ്റ്റാസിസ് ഒരു ഉറച്ച പ്രതിഷ്ഠയാണ്, ഇളക്കം തട്ടാത്ത വിധം. വിശ്വാസം ഇങ്ങനെ പ്രത്യാശയുടെ പ്രതിഷ്ഠാനത്തറയാകുന്നു. നമ്മുടെ പ്രത്യാശ പൊള്ളയല്ല, അത് കേവലം മാനസിക ഉണർവുമല്ല, അത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. ക്ലേശഭരിതമായ സാഹചര്യങ്ങളിൽ അത് ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും ചെയ്യുന്നു. ഇന്ന് കാട്ടിലകപ്പെട്ട ശിഷ്യന്മാരെ പോലെ. ഇന്ന് വിശുദ്ധ തോമസ് അക്വിനാസിന്റെ തിരുനാളാണ്. ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ ആഴങ്ങളും ഉൾപിരിവുകളും ഇഴചേരലുകളും ഇദ്ദേഹത്തെക്കാൾ ഭംഗിയായി ആരും വിവരിച്ച് പഠിപ്പിച്ചിട്ടില്ല. അത്യന്തം ദക്ഷിണാശാലിയായ ഈ മഹാവിശുദ്ധൻ സ്വത്വസിദ്ധമായ നിഷ്കളങ്കതയിൽ അതിന്റെ ഉൾവെളിച്ചം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധൻ പറയുന്നത്, പ്രത്യാശ എന്നത് ലഭിക്കാൻ ദുർഗ്രഹമായ എന്നാൽ ലഭിക്കാൻ അസാധ്യമല്ലാത്ത ഒരു അഭികാമ്യമായ ഭാവിയിലേക്കാണ് അഭിമുഖീകരിച്ചിരിക്കുന്നത് എന്ന്. ഇന്നലെ സങ്കീർത്തനം 37 ദിശാബോധവും ഇതുതന്നെയായിരുന്നു. വിശാലമായ, ജീവസുറ്റ, ചലനാത്മകമായ, ത്രസിപ്പിക്കുന്ന ഒരു ഭാവിയിലേക്കുള്ള ഉറ്റുനോട്ടം. ബ്രോഡ്, വിവിഡ്, പോസിറ്റീവ് എംപ്രേസിംഗ് ഓഫ് എ ത്രില്ലിംഗ് ഫ്യൂച്ചർ. പ്രത്യാശ അതിനാൽ തന്നെ ഒരു വഴിനടത്തത്തിന്റെ പുണ്യമാണത്രേ. ദുർഘട വഴിയാണ്, പക്ഷേ അത് പതിയെ പതിയെ ലക്ഷ്യത്തിലെത്തിച്ചേരും, ഉറപ്പ്. ക്ഷമയോടെ സഞ്ചരിക്കാൻ നാം തയ്യാറായാൽ വഴിയാത്രികന്റെ ഭാവം, സ്റ്റാറ്റസ് വിയാത്തോറിസ്, തികഞ്ഞവന്റെ ഭാവം, സ്റ്റാറ്റസ് കോംപ്രിഹെൻസോറിസ് ആയി മാറും, വിശുദ്ധൻ പറയുകയാണ്. അങ്ങനെ നമ്മൾ വിശ്വാസം മുറുകെ പിടിച്ച് സ്നേഹത്തിൽ പൂർത്തിയാകാൻ വഴി നടക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ ജീർണതയിൽ നിന്നും നാശത്തിൽ നിന്നും ഇത് രക്ഷിക്കുകയാണ്. പ്രത്യാശയെ രക്ഷാകരമായി നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. റോമർ 8:24-26. വിശുദ്ധ അക്യൂനാസ് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് വിശ്വാസത്തിന്റെ വ്യാഖ്യാനം ശ്ലീഹ നൽകുന്നത് ഉദ്ധരിച്ചുകൊണ്ട് ഹെബ്രായർ 11:1, വിശ്വാസം എന്ത് ചെയ്യുന്നുവെന്ന് വിവരിക്കാതെ അതിനെ നിർവചിക്കാനാകില്ല എന്ന്. വിശ്വാസം എന്നത് എങ്ങനെ നിർവചിക്കാൻ ശ്രമിച്ചാലും അതിനെ ഒരു അനങ്ങാപിണ്ഡമായിട്ട് ചലനമില്ലാത്തതായി നമുക്ക് പറയാനാകില്ല. അതിന്റെ ചലനവും ലക്ഷ്യവും മനസ്സിലാക്കി മാത്രമേ നമുക്ക് അതിനെ നിർവചിക്കാനാകൂ. അത് പ്രത്യാശയെ ഉണർത്തുന്നു, ഈ പ്രത്യാശ നമ്മെ ചലിപ്പിക്കുന്നു. ഉറച്ച ഒരടിസ്ഥാനം എന്നതുപോലെ അത് നമ്മുടെ വഴിയെ നടത്തുകയാണ്.
ദൈവത്തിൻ്റെ ഉള്ളറകളിലേക്ക്, നിഗൂഢതകളിലേക്ക് അത് നമ്മെ വഴി നടത്തുന്നു. ഹെബ്രായർ 6:19. അതാണ് ഹെബ്രായർ 11:1 പറഞ്ഞ നമുക്ക് ബോധ്യമുള്ള ദൃശ്യമല്ലാത്ത അസത്യങ്ങൾ. ഉപ്പുമോനെ ക്ഷമ, അത് വിശ്വാസത്തിന്റെ പ്രതിഷ്ഠ. ഉപ്പോസ്റ്റാസിസ് വഴി നാം പ്രത്യാശയിലൂടെ വഴി നടത്തപ്പെടുന്നു. പിൻവലിയൽ നമ്മെ സ്പർശിക്കുന്നില്ല. ഉപ്പോസ്റ്റോളി. വിശുദ്ധ അക്യൂനാസ് പറയുന്നത് ഓർത്താൽ, വിശ്വാസത്തിനും പ്രത്യാശയ്ക്കുമെല്ലാം ഇച്ഛാശക്തിയുമായി ഗാഢബന്ധമുണ്ട്. വിൽ. നാം ദൈവത്തോട് ചേർന്ന് ദൈവത്തോടൊത്ത് ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്ന രക്ഷാകരമായ സുഹൃദാനുഭവങ്ങളാണിവ. അതിന് വൈകാരികം, എഫക്റ്റീവ്, ഇച്ഛാപരം, വൊളീഷണൽ, ധാരണാപരം, കൊഗ്നേറ്റീവ് തലങ്ങളുണ്ട്. വിശുദ്ധ ജോൺ ഡെമഷീൻ ഹെബ്രായർ 11:1 വ്യാഖ്യാനിച്ചത് ശ്രദ്ധിച്ചുകൊണ്ട് വിശുദ്ധ അക്യൂനാസ് പറഞ്ഞു തരും. വിശ്വാസം ഉലയാത്ത, ചോദ്യം ചെയ്യപ്പെടാത്ത പ്രത്യാശയ്ക്ക് നിധാനമാകുന്നു. നാം പ്രാർത്ഥിച്ചതൊക്കെയും ആഗ്രഹിച്ചതൊക്കെയും ദൈവം തൻ്റെ വാഗ്ദാനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്തു തരുമെന്നതാണ് ഈ പ്രത്യാശ. ഇന്നലെ സങ്കീർത്തനം 37 നാം കണ്ട ആത്മാവിൻ്റെ ഗതി തന്നെയാണിത്. ഒരു വൃദ്ധൻ്റെ പ്രബോധനം. ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും സ്വന്തം ജീവിതത്തിൻ്റെ നീളവും അനുഭവങ്ങളുടെ ആഴവും കൊണ്ട് ഒപ്പിയെടുത്തവൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വായനകളിൽ വൃദ്ധരായ ചിലരെ നാം കണ്ടെത്തുന്നത്. അബ്രഹാമിനെയും സാറായെയും, പിന്നെ തൻ്റെ പുത്രനെ പ്രതി ദൈവഗീതം മുതിർക്കുന്ന സഖറിയായെയും. ലൂക്ക 1:69 മുതൽ. പടുവൃദ്ധരായ മനുഷ്യർ വിശ്വാസധീരതയുടെ പാഠങ്ങൾ നമുക്ക് പകർന്നു തരികയാണ്. ഹെബ്രായർക്കുള്ള ലേഖനം അബ്രഹാത്തിൻ്റെ വിശ്വാസ വഴി നമുക്കൊരു പാഠമായി തരുന്നുണ്ട്. അവൻ മുന്നിലേക്ക് ദൃഷ്ടിയുറപ്പിച്ചു. ദൈവം കാണിച്ചു തന്ന ആദേശത്തേക്ക് അവൻ ചെന്നു പാർത്തു. ഒരു താൽക്കാലികവാസി എന്ന പോലെ സജാണ്. അങ്ങനെ അവൻ പ്രത്യാശ വെച്ചത് ദൈവനിർമ്മിതമായ വ്യവസ്ഥകളിലായിരുന്നു. ഡിവാൻ ആർക്കിടെക്ചർ. ദൈവകരം മേനഞ്ഞ നിത്യസത്യങ്ങളിൽ, നിത്യ ഇടങ്ങളിൽ. അങ്ങനെ അബ്രഹാമും സാറായും അവരുടെ പ്രായത്തെപ്പോലും അതിജീവിക്കുകയാണ്. വാഗ്ദാനത്തിൻ്റെ സന്തതിയെ ജനിപ്പിച്ചുകൊണ്ട് മരണത്തിലും അവരവസാനിക്കുന്നില്ല. ഇന്ന് തൻ്റെ പുത്രനെ കയ്യിലേന്തിക്കൊണ്ട് സഖറിയ ഉയർത്തുന്ന സ്തോത്രഗീതമാണ്. ലൂക്ക 1:69 മുതൽ. മഹാരക്ഷകൻ, ദൈവിക വാഗ്ദാനം, ഉടമ്പടി, ശത്രുക്കളിൽ നിന്നുള്ള വിമോചനം, ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കാനുള്ള മുഹൂർത്തം, ദൈവത്തെ പരിശുദ്ധിയോടെയും നീതിയോടെയും ശുശ്രൂഷിക്കാനുള്ള വിളി. ഈ ഗീതമുണർത്തുന്ന വിശ്വാസ സൗന്ദര്യം എത്രയധികമാണ്. ഇന്ന് കടലിൻ്റെ കാറ്റുവഴിയിൽ, ഉലച്ചിലിൽ ശിഷ്യർ അലറി വിളിക്കുകയാണ്, നാഥ ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലയോ എന്ന്. നാഥൻ കാറ്റിനെ ശാസിച്ച് ശാന്തമാക്കുന്നുണ്ട്. അത് ശിഷ്യർക്ക് ഒരു വിശ്വാസാനുഭവത്തിൻ്റെ തിരിതെളിക്കുകയാണ്. ഇവൻ ആര് എന്നൊരു ചോദ്യത്തിൽ ആ തീപ്പൊരിയുണ്ട്. ക്രിസ്തു ആരെന്ന ചോദ്യം. നശിപ്പിക്കുക, നശിക്കുക, അപ്പോൾ ഭൂമി. നാം തൊട്ടു മുൻപ് ഹെബ്രായർ 10:39 കണ്ടതേയുള്ളൂ നമ്മെ നാശത്തിനും ജീർണതയ്ക്കും വിട്ടുകൊടുക്കാത്ത പ്രത്യാശയെക്കുറിച്ച്. മാത്രമല്ല, വിനാശത്തെ സൂചിപ്പിക്കുന്ന ഈ വാക്ക്, ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലയോ എന്നത്, കടൽ തിരകളെക്കാളും ഉച്ചത്തിൽ ആർത്തലയ്ക്കുന്ന ശിഷ്യരിൽ നിന്ന് നാം കേൾക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. നാം മുൻപ് ധ്യാനിച്ചിട്ടുള്ളതാണ് നാഥനെ നശിപ്പിക്കാൻ മതനേതൃത്വം ആലോചിക്കുന്നത്. മർക്കൂസ് 3:16. അതേസമയം നമ്മെ നാശത്തിന് വിട്ടുകൊടുക്കാതെ വചനപ്പെയ്ത്തായി അവൻ മാറുന്നതും. 2 തിമത്തി 1:10. അവൻ നമുക്ക് ദീപ്തിയായി വന്നു. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ക്രിസ്തീയത എങ്ങനെ ഒരു ദീപ്തി, എൻലൈറ്റൻമെൻറ്റ് ആണ് എന്ന്. ഹെബ്രായർക്കുള്ള ലേഖനത്തിലെ വിചാരധാര ആരംഭിക്കുന്നത് പോലും ഈയൊരു തിരിച്ചറിവിൽ നിന്നാണ്. നാം നാശത്തിനും ജീർണതയ്ക്കും വശംവദരാണെങ്കിലും നാശത്തിനും ജീർണതയ്ക്കും വശംവദനല്ലാത്ത ദൈവം നമ്മെ നാശത്തിൽ നിന്നും ജീർണതയിൽ നിന്നും വിടുവിക്കുവാനായി കാത്തിരിക്കുന്നുവെന്ന്, ഏതറ്റം വരെയും പോകുന്നുവെന്നും. ഇതാണ് ഈ ദീപ്ത വിചാരം. ഹെബ്രായർ 1:11. വിശുദ്ധ ജോൺ ഡെമഷീൻ്റെ വാക്കുകൾ വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞതോർത്താൽ, സഖറിയായുടെ ഇമ്പനാദത്തിന് ചെവിയോർത്താൽ, നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. നാം പ്രാർത്ഥിച്ചതിനൊക്കെയും ദൈവം ഉത്തരം തന്നു കഴിഞ്ഞു.